ഹായ് ഞാൻ ഷമീൻ പിന്നെ ഇത് നല്ല നല്ല ഒരു സിമ്പിൾ സ്നാക്കാണ് നിങ്ങള് നല്ല ശ്രദ്ധിച്ച് നല്ല സിമ്പിൾ അടിപൊളി കട്ട്ലെറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നു നിങ്ങൾ തമ്മേല് കണ്ടല്ല പക്ഷെ സാധാ കട്ട്ലെറ്റ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തിന്നു അങ്ങനെ തിന്നു ഫുൾ ആയിട്ട് തന്നെ ഫുൾ ഐറ്റം വായിട്ടിട്ട് കഴിക്കാൻ പറ്റുന്ന സൂപ്പർ സാധനം നമുക്ക് അത് പോവാ ഞാൻ ആ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യണം വെച്ചാല് ബീഫ് എങ്ങനെ അതില് ക്രഷ് ചെയ്യുന്ന ആ ക്രഷ് ചെയ്യുന്ന അതേ മെത്തോഡ് ചെയ്യണം

ഇത് പിന്നെ നമ്മൾ കുക്കർ ഇത് മിക്സിയിൽ ഇട്ട് അടിക്കുമ്പോൾ അടിക്കുമ്പോഴേ ഇടാൻ പാടില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ കുറച്ചേ ഇടാൻ പാടുള്ളൂ ആ ബ്ലേഡിന് കണക്കാക്കിയിട്ട് ഇട്ടിട്ടാണ് ഇട്ടിട്ടുണ്ടോ കൂടുതലിടാതെ മുകളിൽ കിട ഇത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാൻ നമ്മൾ അധികം ഇട്ടിട്ട് പേസ്റ്റ് ആവാനും പാടില്ല തീരെ അടിയാതിരിക്കാനും പാടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ കട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഈ രീതിയിൽ ഞാൻ ഇപ്പോൾ ഒന്ന് അടിച്ചിട്ട് കാണിക്കാം അത് കണ്ടില്ലേ ഇതിങ്ങനെ അങ്ങനെ ഒരു നാലഞ്ച് തവണ അങ്ങനെ ആ വിപ്പ് ചെയ്ത് പൾസ് ചെയ്ത് എടുക്കുക ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് എല്ലാം ഇതേപോലെ അടിച്ചിട്ട് എടുത്ത് മാറ്റാം അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ആക്കിയിട്ട് എടുക്കുക ഇത് പിന്നെ ഞാൻ പറയാൻ പറ്റിയ ഒരു കാര്യം ഇതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നനവുണ്ടാകാൻ പാടില്ല ഡ്രൈ ആയിരിക്കണം നമ്മൾ വേവിച്ച ബീഫ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചിക്കൻ ചെയ്യുകയാണെങ്കിലും ഇതേ രീതിയിൽ ആക്കിയിട്ടെടുക്കുക ഇനി നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് ഗാർലിക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായി സോട്ടാവണേ ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച് ആയാൽ മാത്രമേ ഇഞ്ചി ഇടുന്നുള്ളൂ ഗാർലിക്ക് കുക്ക് ആയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി കേട്ടോ ഇത് ജസ്റ്റ് സോട്ട് ചെയ്യണ്ടു അതിലേക്ക് ഒരു നാല് നാലോ മൂന്നോ നിങ്ങളെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചതച്ചതേ ഇതും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക എന്നിട്ട് ഇതിന് ശേഷം കറിവേപ്പില ഉണ്ടെങ്കിൽ എന്തായാലും ഇടണം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല ഞാൻ ഇനിയിപ്പോൾ വാങ്ങാൻ പോക്ക് നടക്കുമല്ലോ ഇപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ള മനസ്സിലായി അപ്പോൾ കറിവേപ്പില എന്തായാലും ഇടണേ ഞാൻ കറിവേപ്പില ഇല്ല ഇതിനടുത്ത ഇതിലേക്ക് ഇതാ രണ്ട് ഒരു മീഡിയം നിന്ന് കുറച്ച് ചെറിയ സൈസ് ഉള്ളിയാണ് മീഡിയം ഉള്ളി തന്നെ നിങ്ങൾ എടുത്തോളൂ നന്നായി ഫൈൻ ചോപ്പ് ചെയ്യണേ അപ്പോൾ ഉള്ളി നന്നായി വാടണ്ട കേട്ടോ ഉള്ളി ഏകദേശം പിന്നെ ഒരു മീഡിയം ഇതിൽ കുക്കായാൽ മതി അതിലേക്ക് നമ്മൾ ആ ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് സോൾട്ട് ചെയ്യാം കേട്ടോ നല്ല നന്നായി മിക്സ് ചെയ്യുക ബീഫിൻ്റെ ആ ബീഫ് ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ ഉള്ള പോലെ തോന്നും ആ ആ ക്രഷ് ചെയ്തതിൻ്റെ പ്രത്യേകതയെന്നത് അങ്ങനെ ക്രഷ് ചെയ്താൽ ഭയങ്കര എന്താ പറയുക നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലായി കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നുവെച്ചാൽ എല്ലാം വിട്ടുവിട്ട് സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നത് ഇതിലേക്ക് ജീരകപ്പൊടി കേട്ടോ നല്ല ഇരകം കിമിൻസിടെ അത് ഒന്ന് ഹാഫ് ടീസ്പൂണ് ഇട്ട് കൊടുക്കാം ഗരം മസാല ഒരു ടീസ്പൂണ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഹാഫ് ടീസ്പൂൺ ഇട്ടോ ഇത് നോർമൽ ഗറം മസാലയെന്നേ ഞാൻ കറിയിലൊക്കെ ഇടുന്നത് ക്രഷ് ചെയ്ത പെപ്പർ കേട്ടോ അതും ഒരു ടീസ്പൂണേ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ബീഫിൽ ഉപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ പൊട്ടാറ്റ ഉപ്പ് ഉണ്ടെങ്കിൽ എല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൊടുക്കാം ഞാൻ നേരത്തെ വെളിച്ചെണ്ണ കുറച്ച് കുറച്ചിട്ടാണ് കൊടുത്തേ എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് നന്നായി സോട്ട് ചെയ്യുക സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതേ പിന്നെ പെപ്പർ നമ്മൾ പൊട്ടാറ്റോ ആഡ് ചെയ്യുമ്പോൾ ഒരു ടീസ്പൂണും കൂടെ ആഡ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട എരിവിനുസരിച്ച് ആഡ് ചെയ്താട്ടോ ഇപ്പം ഈ അളവിലേക്ക് ഞാൻ കൊടുക്കൽ പൊതുവേ രണ്ട് ഇതാ പൊട്ടാറ്റോ ഒന്ന് മാഷ് ചെയ്തെടുത്തിന് കേട്ടോ നന്നായി കുക്ക് കുക്കായനി എന്നിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിന് മാഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർക്കോണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതാക്കിയാണ് പിന്നെ ഓവർ ഇതില്ല എവിടെയും പിന്നെ ഇതില്ല ഓവർ ആ എന്നാലും ഇതോ ഓർന്നു പറഞ്ഞത് ഇതെങ്ങനെ ഇതൊക്കെ ഉണ്ടോ നമ്മൾക്കിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ്ടോ അങ്ങനെ അങ്ങനെയുള്ളു കേട്ടോ ഇത് രണ്ട് രണ്ട് ഒരു ചെറിയ പൊട്ടാറ്റോ എടുത്തിന് കേട്ടോ രണ്ട് അത്ര കൂടുതലാകരുതാ കൂടുതലായാൽ നമുക്ക് ബീഫിൻ്റെ ആ കടി കിട്ടൂല ഇതാ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ എന്നാൽ പൊട്ടാറ്റോ ഞാൻ അധികം ആരുതെന്ന് പറയുന്നത് നമുക്ക് ആ ലൈറ്റായിട്ടുള്ള പൊട്ടാറ്റോയും ആ ബീഫിൻ്റെ ആ സ്പ്ലിറ്റായിട്ട് കിടക്കുന്ന ആ കടിയും അതൊക്കെ നമുക്ക് വരേണ്ടത് സാധാരണ എല്ലാവരും പൊട്ടാറ്റോ നന്നായി കൂടാറുണ്ട് ഇതിലിത്തിരി പൊട്ടറ്റോ കുറവാണ് ഈ പ്രപ്പോഷലിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്തൊന്ന് അഭിപ്രായം പറയും കൈതാ ഇനി ഇതിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലേവർ ടേസ്റ്റ് ചെയ്യാം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് പെപ്പർ വേണമെങ്കിൽ പെപ്പർ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം ആ ഫോൾഡ് ചെയ്തെടുക്കുന്നതിൽ എന്ന് വെച്ചാൽ എടുക്കുക ആ ഉരുട്ടിയെടുക്കുന്നതിലും പ്രത്യേകത കേട്ടോ എന്നിട്ട് ഇതേ രീതിയിൽ ആക്കി എടുക്കുക ആ സൈസിനാ ഒന്ന് ഇതാ ഇതിന് അടയാളം ഇതാ ഇതിപ്പോൾ ബോട്ടിലിൻ്റെ മൂടി ഇത് വെച്ചേണ്ട ഏകദേശം സെയിം ഏകദേശം ആ ഒരു ബോട്ടിലെ മൂടിക്ക് കണക്കാക്കിയിട്ടുള്ള സൈസ് തിക്നെസ്സും ഇതാ ഇത് തിക്നസ് ഇത്രയേ ഉള്ളൂ ഗുണമുണ്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ക്രംസിൽ മുക്കിയിട്ട് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ തവാ ഫ്രൈ അല്ല തവാ ഫ്രൈ ചെയ്താലും നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് നീങ്ങാം ഇവിടെ മുട്ടയുണ്ട് മുട്ടയിലേക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കുക എല്ലാവരും ചെയ്യുന്ന തന്നെയാണ് ഞാൻ പിന്നെ ഈ സൈസും ആ ബീഫിൻ്റെ കട്ടിങ്ങുമാണ് ഇതിൽ പ്രത്യേകത നമുക്കിത് ഡീപ്പ് ഫ്രൈ ആക്കാം സൺഫ്ലവർ ഓയിലാണ് ഏകദേശം ഇത് ഇങ്ങനത്തെ കട്ട്ലെറ്റ് അമ്പതോളം കിട്ടീന കേട്ടോ കേട്ടോ ഏകദേശം ഒരു ആ സൈസിൽ ഞാൻ ചെയ്ത സൈസിലാണെങ്കിൽ ഒരു അമ്പതിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവേ അപ്പോൾ എല്ലാവരും ഇത് ഇത് ഈ സൈസിൽ തന്നെ ചെയ്യുക അതാണ് അതിൻ്റെ പ്രത്യേകത ഈ കട്ട്ലെറ്റിന് നമ്മുടെ പോപ്കോണൊക്കെ തിന്നുന്ന പോലെ ഈ സൈസിൽ തന്നെ ചെയ്താൽ ഇതൊക്കെ ഉണ്ടോ ക്രിസ്പിയായി വരുന്നതണ്ടോ ഇതൊക്കെ കണ്ടില്ലേ ഞാൻ ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം ഫ്രൈ നിങ്ങളെ കണ്ടാൽ തന്നെ കറുമുറി തിന്നാൻ തോന്നും എന്താ എന്താ കണ്ടില്ലേ അടിപൊളി കട്ട്ലെറ്റ് ഇതിങ്ങനെ പോപ്കോൺ പോലെ ഇങ്ങനെ എടുത്ത് തിന്നാം ഓക്കെ ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം എന്റെ അനോഷ്യൂടെ കാത്തുക്കണ്ടെ നമുക്കൊന്ന് കഴിക്കാം ഏ ആ അബ്ബരാ മൈക്കു മൈക്കൂ എല്ലാരോട് പറഞ്ഞു ഹായ് പറഞ്ഞു അവിടെ അത് തൊട്ടാ തൊട്ട സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവും നമുക്ക് ഹായ് ഓക്കെ ഇതാ നമ്മളെ കട്ട്ലറ്റ് കണ്ടില്ലേ അടിപൊളിയായിട്ട് അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ടാവും കപ്പൽ പോലെ അപ്പോൾ നമുക്ക് ഇത് കഴിക്കാം ഒന്നുമില്ലല്ലോ സിമ്പിൾ സാധനമാണ് പക്ഷെ നല്ല പോപ്കോൺ പോലെ ഇങ്ങനെ എടുത്തെടുത്ത് ഉണ്ടാക്കാൻ കുറച്ചിങ്ങനെ കുറേ ഉരുട്ടാലും നമ്മൾ ആണപ്പത്തിലല്ലോ ഉരുട്ടുന്ന പോലെ കുറേ ഉരുട്ടാൽ ഇങ്ങനെ തോന്നും പക്ഷെ നല്ല രസമാണ് കട്ലെറ്റിന്റെ ഒരു കട്ട്ലറ്റ് എന്നുള്ള ആ ഒരു ഇതേ മാറും ആ ഇതാ ആ അത് അബ്ബം അല്ല അനുഷ് നിന്നോ അബ്ബം ആകാ ആ സൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ അപ്പൊറത്തെ ക്രിസ്പി ഉള്ളുന്ന ബീഫിന്റെ ചുയി ചുയി അതാണ് അച്ഛാ പൊട്ടാറ്റോ ആയിട്ടുള്ള ചുയി ചുയിന്ന അനുഷോ വെള്ളം വെള്ളം എടുക്ക വെള്ളം ആന്ന് അറിയുന്നത് വെള്ളത്തിനാണ് എന്നാ 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 വെള്ളം വെള്ളം എടുക്കട്ടെ വെള്ളമെടുക്കട്ടെ അപ്പം നല്ല ഇതാ ഞാൻ ഒരു ഒരു കാട്ടിലായി എടുക്കും നല്ല പോപ്കോൺ പോലല്ലേ ആ മൈക്ക് സൗണ്ട് 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 ഇതാ ഇങ്ങനെ തിന്നു അതാണിതിൻ്റെ പ്രത്യേകത ഇങ്ങനെ എടുത്ത് തിന്നു മനസ്സുവാണ് അബ്ബെ നോക്കിയേ ഓക്കെ അവനക്ക് വെള്ളം എടുത്ത് കൊടുക്കട്ടെ അപ്പം നമുക്ക് ബബ്ബായി പറയാം ബാ ആ ഇക്കാലത്ത് കൊടുക്കാം ഇക്കാലത്ത് കൊടുക്കാം ചോയിച്ച പിന്നെ അത് നിർബന്ധം എന്ത് സാധനമായാലും അതാ ബബായി പറയാം ബാബായി ബോബായി പറയലാ അപ്പൊ ഓക്കെ എല്ലാരീത് ട്രൈ ചെയ്യും നല്ല സിമ്പിൾ അപ്പൊ ചോദിച്ച ഓക്കെ നമുക്ക് ടാറ്റ പറയാം ടാറ്റ പറയാ വാ അവിടെ ചാറ്റ പറയാ വാ ഓക്കെ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇവൻ ചാറ്റ പറയാനുള്ള മുഖോട്ടൊന്നും ഇല്ല അപ്പോൾ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ ഇനിയും ഇതുപോലത്തെ വ്യത്യസ്ത റെസിപ്പി ആയിട്ട് ഇനിയും വരാം നല്ല ചുയി ആയിട്ടുള്ള കട്ട്ലെറ്റ് മിനി കട്ട്ലറ്റ് മിനി കട്ട്ലെറ്റല്ലായാലും പോപ്കോൺ കട്ട്ലറ്റ് എന്നിട്ട് കഴിഞ്ഞു പറയാം ഉം ഇങ്ങനെ തിന്നു കേട്ടാ കൊറേ തടിച്ചു പോകും അല്ലാണ്ട് അപ്പൊ ഓക്കെ ബൈ ഓ